विद्यार्थी विद्यार्थिनिकले नम्मले 10th स्टैंडर्ड ले सेकंड चैप्टर आण पढ़िक्कुन्नत नम्मले सेकंड चैप्टर तुडंगियिरुन्नु नम्मले आद्य क्लास पढ़िच्चु चैप्टरिन्टे पेर ओरिक्कल कूडि आवर्त्तिक्काम ग्यास लॉस आंड मोल कॉन्सेप्ट एन्नाण चैप्टरिन्टे पेर नम्मले कझिञ्ञ क्लासिले ई चैप्टरिन्टे आद्य पोर्षन आयिट्टुल्ल ग्यास लॉसुमायि बंधप्पेट्ट ग्लेशियस स्टेट कुछ नाम कई क्लास पढ़ी वातकवस्थ प्रत्येक और ग्यास मेषरबल प्रोपर्टी ऐसी नाम चर्चा नाम कई क्लास और ग्यास मेषरबल प्रोपर्टी आईट वोल्यूम वर पढ़ी कई वोल्यूमें क्यों और ग्यास वोल्यूम एग्ल क्यों नाम विस्तरी കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് നമ്മൾ ഇനിയും ഗ്യാസിന്റെ മറ്റൊരു മെഷറബിൾ പ്രോപ്പർട്ടീസിലേക്കാണ് പോകുന്നത് നമ്മൾ ഒരു സിലിണ്ടർ എടുത്തിരിക്കുന്നതായി സങ്കൽപ്പിക്കുക ആ സിലിണ്ടറിനകത്ത് നമ്മൾ ഗ്യാസിനെ ഫിൽ ചെയ്തിരിക്കുന്നതായിട്ട് സങ്കൽപ്പിക്കുക ഒരു സിലിണ്ടർ എടുക്കുക ആ സിലിണ്ടറിൽ കണ്ട നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഒരു സിലിണ്ടർ എടുത്തിരിക്കുന്നു ആ സിലിണ്ടറിനകത്ത് ग्यासिने आ सिल ग्यास मोलिकूलसी पिक्चराइजेशन निक्स्ट का विश्वसू अब ई ग्यास मोलिकूल्स ई सिलिंडर फिले ग्यास अब सिलिंडर ग्यास मोलिकूल्स नमक ग्यास अरे ग्यास मोलिकूल्स अरे फार अपार्ट अदे ग्यास मोलिकूल्स ना मूवमेंट ग्यास मोलिकूल्स ना मोशन ना मूव कपासीटी स्वाभाविक ई सिलिंडर ग्यास मोलिकूल्स ना मूव आ मूव भाग रुसीबिलिटीस अवड़ी ई मूवमेंट इरेगुलर मोशन रैंडम मोशन क्रमरहित ग्यास मोलिकूल्स चलिक्कुन्नत क्रमरहित चलते रैंडम मोशन आयो इरेगुलर मोशन आयो ई ग्यास मोलिकूल्स कोलाइड पॉसिबिलिटी कोलाइड मीन्स कूटिमुट कोलिशन विधेयक ई ग्यास मोलिकूल्स रैंडम मोशन आयो ई मोलिकूल्स तमिल कोलिशन पॉसिबिलिटी वाले हई आ अदुपोले तन्ने ई ग्यास कंटेनर वाल कोलाइड साध्यता ई ग्यास कंटेनर वाल हिटान अलग वाल कोलाइड ई मोलिकूल्स कोलाइड पॉसिबिलिटी कंटेनर वाल ग्यास मोलिकूल्स चलत कोलिशन अल अप्लाई कोलाइड आ प्रोसेस अवे आ ग्यास मोलिकूल्स अलग आ ग्यास और फोर्स एक्सर्ट और फोर्स बल अवे को और बल अद नाम पर ग्यास अवे और फोर्स अप्लाई आ फोर्स नाम वि प्रेशर ऑफ ए ग्यास अब नाम ग्यास प्रेशर अप्लाई ग्यास मर्दम अनुभवपड़ी अब रामाते और ग्लेशियर स्टेट और ऑब्जेक्ट रामाते मेषरबल प्रॉपर्टी प्रेशर ग्यास प्रेशर अप्लाई वातक मर्दम चलत अनुभवपड़ान कहवें रामाते मेषरबल प्रॉपर्टी प्रेशर नाम आ सिलिंडर तेज यूनिट एरिया निश्चित एरिया निश्चित एरिया यूनिट एरिया आ यूनिट एरिया ई ग्यास अप्लाई अलग ग्यास प्रवर्तिप्च बल अलव फोर्स अलव कंपिड़ नाम विद्स ऑन यूनिट एरिया बोर्डिल फोर्स ऑन यूनिट एरिया आ चु यूनिट एरिया आ यूनिट एरिया आ ग्यास अप्लाई प्रेशर अलग फोर्स कंपिड़ फोर्स ऑन यूनिट एरिया कंपिड़ा टोटल फोर्स एक्सर्टेड ऑन द सरफेस डिवाइडेड बाय सरफेस एरिया
ആ സർഫസിൽ അനുഭവപ്പെടുന്ന ടോട്ടൽ ഫോഴ്സിനെ സർഫസ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ കിട്ടും. ഇവിടെ നമ്മൾ ആരുടെ ഫോഴ്സോ പറയുന്നത്, ആരുടെ ആർ അപ്ലൈ ചെയ്ത ഫോഴ്സ്? ആ ഗ്യാസ് അപ്ലൈ ചെയ്ത ഫോഴ്സ് ആണ്, പ്രഷർ ഓഫ് എ ഗ്യാസ് ആണ്. ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കാൾഡ് പ്രഷർ. ഇത്തരത്തിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് വിളിക്കുന്നത്. നമ്മൾ എയ്ത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് പ്രഷർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്രഷർ എന്ന് വെച്ചാൽ ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കാൾഡ് പ്രഷർ. യൂണിറ്റ് ഏരിയയിൽ എക്സേർട്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രഷർ എന്ന് വിളിക്കുന്നത്. നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ ആണ്, അതായത് പ്രഷർ ആണ്. ഇവിടെ ആരാണ് പ്രഷർ അപ്ലൈ ചെയ്തത്? ഗ്യാസ് ആണ്. അപ്പൊ പ്രഷർ ഓഫ് എ ഗ്യാസ് അല്ലെങ്കിൽ ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ അപ്ലൈഡ് ബൈ ഗ്യാസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ സർഫസ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ആത്യന്തികമായ ഒരു കാര്യം, ഒരു ഗ്യാസിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് അതിന്റെ പ്രഷർ. ഗ്യാസസ് പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഗ്യാസസിന്റെ ഗ്യാസ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് റാൻഡം അല്ലെങ്കിൽ ഇറഗുലർ മോഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് പരസ്പരം കൊളൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇതിനെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഏത് ഓബ്ജക്റ്റ് ആണോ അതിന്റെ വാളിൽ പോയി കൊളീഷൻ വിധേയമാകും. ആ കൊളീഷനെയാണ് നമ്മൾ ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ എന്നെടുത്തത്. ആ ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ പ്രഷർ എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്രഷർ എന്ന് വെച്ചാൽ ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കാൾഡ് പ്രഷർ. അത് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ സർഫസ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഗ്യാസിന് പ്രഷർ ചെയ്യാൻ കഴിയും, പ്രഷർ അപ്ലൈ ചെയ്യാൻ കഴിയും, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഗ്യാസിന്റെ രണ്ടാമത്തെ മെഷറബിൾ പ്രോപ്പർട്ടിയാണ് പ്രഷർ അല്ലെങ്കിൽ മർദ്ദം. പിന്നെ നമുക്ക് അടുത്തതായി പഠിക്കാനുള്ളത് ടെമ്പറേച്ചറാണ്. സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്യാസിനെ നമ്മൾ എടുത്താൽ ആ ഗ്യാസ് മോളിക്യൂൾസിന് അത്യാവശ്യം നല്ല മൂവ്മെന്റ് ഉണ്ട്. മൂവ്മെന്റിലൂടെ ഉണ്ടാകുന്ന എനർജി ഏതാ? ഒരു ഓബ്ജക്റ്റിന്റെ മോളിക്യൂൾസ് മൂവ് ചെയ്യുമ്പോൾ ആ മൂവ്മെന്റിലൂടെ ആ മോഷനിലൂടെ ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം ഗ്യാസ് മോളിക്യൂൾസിന് കൈനറ്റിക് എനർജി ഹൈ ആയിരിക്കും. ഗ്യാസ് മോളിക്യൂൾസിന് ഗതികോർജം കൂടുതലായിരിക്കും, തർക്കമില്ലാത്ത കാര്യത്തിൽ. കാരണം ഗ്യാസ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് വളരെ ഹൈ ആണ്, അതുകൊണ്ട് തന്നെ അതിന് കൈനറ്റിക് എനർജിയും ഹൈ ആയിരിക്കും, നന്നായി മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഗ്യാസ്, അങ്ങനെ നന്നായി മൂവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഗ്യാസിനെ നമ്മൾ അതിന്റെ കൂടെ കുറച്ച് ടെമ്പറേച്ചർ കൂടെ കൊടുത്തന്നിരിക്കട്ടെ. ഗ്യാസിന് പൊതുവെ കൈനറ്റിക് എനർജി കൂടുതലാണ്, മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. അങ്ങനെയുള്ള ഗ്യാസ് മോളിക്യൂൾസിന് നമ്മൾ കുറച്ച് ടെമ്പറേച്ചർ എക്സ്റ്റേണലായി കൊടുത്തന്നിരിക്കട്ടെ. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് കൂടുമോ കുറയുമോ, ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ? നമുക്ക് സംശയം ഇല്ലാതെ പറയാൻ കഴിയും ടെമ്പറേച്ചർ എക്സ്റ്റേണലായി കൊടുത്താൽ, താപം പുറത്തുനിന്ന് കൊടുത്താൽ സ്വാഭാവികമായിട്ടും ഗ്യാസ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് നേരത്തെ ഉള്ളതിനേക്കാൾ ഇൻക്രീസ് ചെയ്യും. ഗ്യാസ് മോളിക്യൂൾസ് കുറച്ചുകൂടെ ഇന്റൻസീവായി കുറച്ചുകൂടെ തീവ്രമായി മൂവ് ചെയ്യുന്നു. അങ്ങനെ മൂവ് ചെയ്താൽ അതിൻ്റെ എന്ത് കൂടുമെന്നാണ് അർത്ഥം, കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. അപ്പൊ ടെമ്പറേച്ചർ കൊടുത്താൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പൊ ഈ കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചറുമായിട്ട് എന്തോ ബന്ധമുണ്ടല്ലോ. ഒരു പദാർത്ഥത്തിന്റെ കൈനറ്റിക് എനർജിയും അതിന്റെ ടെമ്പറേച്ചറുമായിട്ട് എന്തോ ബന്ധമുണ്ടല്ലോ, എന്താണെന്ന് നമുക്ക് നോക്കാം. ബോർഡിൽ എഴുതിയിട്ടുണ്ട് ടെമ്പറേച്ചർ ഈസ് ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. ഒരു പദാർത്ഥത്തിലെ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജിയുടെ ആവറേജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ടെമ്പറേച്ചർ എന്ന് വിളിക്കുന്നത്. ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ഗതികോർജത്തിന്റെ ശരാശരിയാണ് അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. ഒരു പദാർത്ഥത്തിലെ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജിയുടെ ആവറേജ് ആണ് അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഗ്യാസിനെ മെഷർ ചെയ്യാനുള്ള മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ടെമ്പറേച്ചർ. അപ്പൊ മൂന്നെണ്ണം നമ്മൾ പഠിച്ചു, വോളിയം,
രണ്ട് പ്രഷർ മൂന്ന് ടെമ്പറേച്ചർ ഒരു ഗ്യാസിന്റെ ഒരു ഗ്യാസ് മോളിക്യൂൾസിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിപ്പിച്ചാൽ അവരുടെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാൻ കാരണം ഗ്യാസ് മോളിക്യൂൾസ് വളരെ ഇന്റൻസീവായി മൂവ് ചെയ്യുന്നു അതിന്റെ മൂവ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നു അതുവഴി കൈനറ്റിക് എനർജി കൂടുന്നു വളരെ കൃത്യമായ കാര്യങ്ങൾ അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതായത് കടക്കുന്നതുമായി ബന്ധപ്പെടുത്തി ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ ബോർഡിലേക്ക് നോക്കുക ബോർഡിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഗ്യാസ് ലോസ് ആണ് വാതക നിയമങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗ്യാസിന്റെ മെഷറബിൾ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള വോളിയവും പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള പരസ്പര റിലേഷൻ ഇവിടെ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഗ്യാസിന്റെ മെഷറബിൾ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള പ്രഷർ ടെമ്പറേച്ചർ വോളിയം നമ്പർ ഓഫ് മോളിക്യൂൾസ് മാസ് ഇവരെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ലോസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ തുറന്ന് പഠിക്കാനുള്ളത് അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിനെ ആ ഗ്യാസ് ലോസ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത് ഈ പറയാൻ പോകുന്ന ലോസ് എല്ലാം ഈ പറയാൻ പോകുന്ന നിയമങ്ങളെല്ലാം ഒൺലി ആപ്ലിക്കബിൾ ഇൻ ഗ്യാസസ് ഇതെവിടെ മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ ഗേഷ്യസ് സ്റ്റേറ്റിൽ മാത്രം അപ്ലൈ ചെയ്യാൻ കഴിയുന്ന വാതകാവസ്ഥയിൽ മാത്രം അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ലോസ് ആണ് നിയമങ്ങളാണ് നമ്മൾ തുറന്ന് പഠിക്കാൻ പോകുന്നത് നമുക്ക് പ്രധാനമായും ടെൻത്തില് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് മൂന്ന് വാതക നിയമങ്ങളാണ് ആദ്യമേ തന്നെ അതിന്റെ പേര് ഞാൻ പറഞ്ഞേക്കാം ഒന്ന് ബോയിൽസ് ലോ രണ്ട് ചാൾസ് ലോ മൂന്ന് അവഗാഡ്രോസ് ലോ ഇതുമായി റിലേറ്റഡ് ആയി മറ്റൊരു ലോ കൂടി ഉണ്ട് ഗേ ലുസാക്സ് ലോ ആ നമുക്ക് പ്ലസ് വണ്ണില് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അടുത്ത വർഷം പ്ലസ് വണ്ണിൽ പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിന്റെ കണ്ടിന്യൂവിറ്റി എന്ന നിലയിൽ അപ്പോൾ അവിടെയാണ് നമ്മൾ ആ ലോ പഠിക്കുന്നത് നമ്മളിവിടെ മൂന്ന് ലോസ് ആണ് പഠിക്കുന്നത് ഒന്ന് റോബർട്ട് ബോയിലിന്റെ ബോയിൽസ് ലോ ജാക്കസ് അലക്സാണ്ടറെ ചാൾസിന്റെ ചാൾസ് ലോ അമേഡിയോ അവഗാഡ്രോയുടെ അവഗാഡ്രോസ് ലോ എന്നിങ്ങനെ മൂന്ന് ലോസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ ലോയിലേക്ക് നമുക്ക് കടക്കാം ആദ്യത്തെ ലോയുടെ പേര് ബോയിൽസ് ലോ ആണ് ഗ്യാസസിന്റെ മെഷറബിൾ പ്രോപ്പർട്ടീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഗ്യാസ് ലോസിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അത് ശ്രദ്ധിച്ചു കേൾക്കണം ഒന്നാമത്തെ ലോ ആണ് ബോയിൽസ് ലോ ബോയിൽസ് ലോയുമായിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ ചെറിയ ഒന്ന് രണ്ട് എക്സ്പെരിമെന്റുകൾ പറഞ്ഞുകൊണ്ടാണ് ബോയിൽസ് ലോ ആരംഭിക്കുന്നത് നമുക്ക് ആ എക്സ്പെരിമെന്റുകളെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് ലോ പറഞ്ഞ് അവസാനിപ്പിക്കാം ശ്രദ്ധിച്ചു കേൾക്കണം നമ്മുടെ ഈ ഫിഗർ നോക്കുക പുസ്തകത്തിനകത്ത് തന്നിരിക്കുന്നതാണ് ഫിഗർ എ ആൻഡ് ഫിഗർ ബി ഫിഗർ എയും ഫിഗർ ബിയും ഫിഗർ എയിലെ സിലിണ്ടർ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം വലിയൊരു സിലിണ്ടർ ആണ് അതിൽ ഗ്യാസ് എടുത്തിരിക്കുകയാണ് അവിടെ എടുത്തിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസിനെ നിങ്ങൾക്ക് വ്യക്തമായി കാണാവുന്നതാണ് ഫിഗർ എ ആണ് ഫിഗർ എയിലെ ഒരു സിലിണ്ടറിനകത്ത് വലിയ സിലിണ്ടറാണ് അതിനകത്ത് ഗ്യാസസ് എടുത്തിരിക്കുകയാണ് ഗ്യാസ് മോളിക്യൂൾസിനെ അതിനകത്ത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ഫിഗർ എയിലെ ഗ്യാസസിന്റെ വോളിയം നിങ്ങൾക്കറിയാം ഇപ്പോൾ ആ സിലിണ്ടറിന്റെ വലിപ്പം എത്രയാണോ ആ സിലിണ്ടറിന്റെ വോളിയം എത്രയാണോ അത്രയും വോളിയം ആ ഗ്യാസസിനുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രഷറുമാണുള്ളത് നിങ്ങൾക്കറിയാം വ്യക്തമായിട്ട് എന്നാൽ ഫിഗർ എയിൽ കാണുന്ന അതേ ഗ്യാസസിനെ ഫിഗർ എയിൽ കാണുന്ന അതേ ഗ്യാസസിനെ ഒരു മാറ്റവും കൂടാതെ അതായത് മാസിനകത്ത് ഒരു മാറ്റവും കൂടാതെ ടെമ്പറേച്ചറിനകത്തൊരു വ്യത്യാസവും കൂടാതെ അപ്പൊ രണ്ടുപേര് കോൺസ്റ്റന്റ് ആയിരിക്കണം രണ്ട് വേരിയബിൾസ് കോൺസ്റ്റന്റ് ആയിരിക്കണം ഒന്ന് മാസ് രണ്ട് ടെമ്പറേച്ചർ ഈ അളവിനകത്തൊരു മാറ്റം ഉണ്ടാവാൻ പാടില്ല ടെമ്പറേച്ചറിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പാടില്ല മാസിൽ മാറ്റം ഉണ്ടാക്കാതെ ടെമ്പറേച്ചറിൽ മാറ്റം ഉണ്ടാക്കാതെ ഫിഗർ എ എന്ന് പറയുന്ന സിലിണ്ടറിൽ കാണുന്ന ഗ്യാസിനെ ഫിഗർ ബി സിലിണ്ടറിലേക്ക് മാറ്റുക ഫിഗർ ബി സിലിണ്ടർ നമുക്ക് കാണാം നേരത്തെ എടുത്തതിനേക്കാൾ കുറച്ചുകൂടെ ചെറുതാണ് കുറച്ചുകൂടെ ചെറുതാണ് അതിനകത്ത് സ്പേസ് കുറവാണ് ആ സിലിണ്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ എന്തൊക്കെ മാറ്റമാണ്
ഗ്യാസ് മോളിക്യൂളിന് ഉണ്ടായത് ഗ്യാസിന് ഉണ്ടായത് നമുക്ക് നിസ്സംശയം പറയാം ഗ്യാസിന്റെ വോളിയം കുറഞ്ഞു സത്യമല്ലേ ഗ്യാസിന്റെ വോളിയം കുറഞ്ഞില്ലേ നേരത്തെ ഇരുന്ന സിലിണ്ടറിലുള്ള സ്പേസ് ഉണ്ടോ രണ്ടാമത്തെ സിലിണ്ടറിൽ അപ്പോൾ ഗ്യാസിന്റെ എന്തു കുറഞ്ഞു വോളിയം കുറഞ്ഞു വോളിയം ഡിക്രീസസ് പ്രഷർ ഇൻക്രീസസ് പ്രഷർ കൂടിയില്ലേ നേരത്തെ ഉള്ള സിലിണ്ടറിന്റെ അത്രയും സ്പേസ് ഇപ്പോഴത്തെ സിലിണ്ടറിൽ ഇല്ല ദാറ്റ് മീൻസ് പ്രഷർ ഇൻക്രീസസ് വോളിയം ഡിക്രീസസ് പ്രഷർ ഇൻക്രീസസ് വോളിയം ഡിക്രീസസ് ഇവിടെ രണ്ട് കാര്യങ്ങൾ കോൺസ്റ്റന്റ് ആയി തുടരുന്നു മാസ് കോൺസ്റ്റന്റ് ആണ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് അപ്പൊ ഇത്തരത്തിൽ മാസ് കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഒരു ഗ്യാസിന്റെ വോളിയം പ്രഷറിന് വിപരീത അനുപാതത്തിലായിരിക്കും വിപരീത അനുപാതം എന്ന് വെച്ചാൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും പ്രപ്പോർഷണാലിറ്റി ഇൻവേഴ്സ് ആയിരിക്കും ഒന്ന് കൂടുമ്പോൾ അടുത്തത് കുറയും പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും അതാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണാലിറ്റി അതല്ലേ ഇവിടെ സംഭവിച്ചത് ഇവിടെ വോളിയം കുറഞ്ഞപ്പോൾ പ്രഷർ കൂടിയില്ലേ വോളിയം കുറഞ്ഞപ്പോൾ പ്രഷർ കൂടിയല്ലോ അപ്പൊ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണാലിറ്റി ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്ത സയന്റിസ്റ്റിന്റെ പേരാണ് റോബർട്ട് ബോയിൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹം ഫിസിസ്റ്റുമാണ് കെമിസ്റ്റുമാണ് അപ്പൊ രണ്ടിലും അദ്ദേഹം പ്രാവീണ്യം നേടിയ മനുഷ്യനാണ് റോബർട്ട് ബോയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഗ്യാസിന്റെ വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത ലോ ആണ് നിയമമാണ് ബോയിൽസ് ലോ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് ബോയിൽസ് ലോ പറയുന്നത് എങ്ങനെയാണ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ ബാക്കികൾ ഓരോന്നായി പരിശോധിക്കണം അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് മാസ് ഡെഫിനിറ്റ് ആയിരിക്കണം മാറ്റമില്ലാത്തതായിരിക്കണം ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ ദിസ് ഈസ് നോൺ ആസ് ബോയിൽസ് ലോ ഈ നിയമത്തെയാണ് നമ്മൾ ബോയിൽ നിയമം എന്ന് പറയുന്നത് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് റോബർട്ട് ബോയിൽ ആയതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിനെ നമ്മൾ ബോയിൽസ് ലോ എന്ന് വിളിക്കുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ മാസ് ഡെഫിനിറ്റ് ആയിരിക്കുമ്പോൾ ഒരു ഗ്യാസിന്റെ വോളിയം അതിന്റെ പ്രഷറിന് വിപരീത അനുപാതത്തിലായിരിക്കും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും അതായത് വോളിയം ഇൻക്രീസസ് പ്രഷർ ഡിക്രീസസ് ഒന്ന് കൂടുമ്പോൾ അടുത്ത വേരിയബിൾ കുറയും നമ്മൾ പ്രഷറിനെ പി എന്നു നമ്മൾ പ്രഷറിനെ പി എന്നെടുക്കുന്നു വോളിയത്തെ വി എന്ന ലെറ്ററും കൊണ്ട് സൂചിപ്പിക്കുന്നതായി സങ്കല്പിക്കുക പ്രഷറിനെ പി എന്നും വോളിയത്തെ വി എന്ന ലെറ്ററും കൊണ്ട് സൂചിപ്പിക്കുന്നതായി സങ്കല്പിച്ചാൽ ഒരു സംവിധാനം ബോയിൽസ് ലോ ഒബേ ചെയ്താൽ അവിടുത്തെ പ്രഷർ പി എന്നും വോളിയം വി എന്നുമാണ് എടുക്കുന്നതെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് പറയാം പി ഇൻറ്റു വി ഈസിക്വൽ ടു എ കോൺസ്റ്റന്റ് പി ഇൻറ്റു വി ഈസിക്വൽ ടു എ കോൺസ്റ്റന്റ് മറക്കരുത് ബോയിൽസ് ലോ ഒബേ ചെയ്യുമെങ്കിൽ അവിടുത്തെ പ്രഷറും വോളിയവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വേരിയബിൾ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും പി ഇൻറ്റു വി ഈസിക്വൽ ടു എ കോൺസ്റ്റന്റ് പി ഇൻറ്റു വി ഈസിക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് എവിടെ കേട്ടാലും ആലോചിക്കുക അത് ബോയിൽസ് ലോ ആണ് പി മീൻസ് പ്രഷർ വി മീൻസ് വോളിയം ഇതാണ് ആദ്യത്തെ ലോ ആയി നമുക്ക് ആദ്യത്തെ നിയമം എന്ന നിലയിൽ നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്
P into V is equal to a constant. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യം ഞാൻ ഒന്ന് വായിക്കാം. The size of the air bubbles rising from the bottom of an aquarium increases. Can you explain the reason? The size of the air bubbles rising from the bottom of an aquarium increases. Aquarium നിങ്ങൾക്കറിയാം. Aquarium മത്സ്യങ്ങളെയൊക്കെ വളർത്താൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് aquarium. ആ aquariumത്തിലെ സ്വാഭാവികമായിട്ട് അതിനകത്ത് വെള്ളം കാണും, ജലം കാണും. ഒരു അക്വേറിയത്തിന്റെ ദ സൈസ് ഓഫ് ദ എയർ ബബിൾസ് റൈസിംഗ് ഫ്രം ദ ബോട്ടം ഓഫ് ആൻ അക്വേറിയം ഇൻക്രീസസ്. ഒരു അക്വേറിയത്തിന്റെ അടിവശത്ത് നിന്ന് താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്ക് പോകുന്ന എയർ ബബിൾ, വായു കുമിള, എയർ ബബിൾ, ആ എയർ ബബിളിന്റെ സൈസ് മുകളിലോട്ട് ചെല്ലുംതോറും കൂടി കൂടി വരുന്നു. ഈ പടത്തിനകത്ത് കാണിച്ചിട്ടുണ്ട്, ഈ പടത്തിനകത്ത് കാണിച്ചിട്ടുണ്ട്. ആ ജലത്തിന്റെ, ആ വെള്ളത്തിന്റെ, വാട്ടറിന്റെ ഏറ്റവും ബോട്ടം പോർഷനിലായിരിക്കുമ്പോ എയർ ബബിൾസിന്റെ വോളിയം ചെറുതാണ്. എന്നാൽ എയർ ബബിൾസ് മുകളിലേക്ക് പോകും തോറും, ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് പോകും തോറും എയർ ബബിൾസിന്റെ വോളിയം എന്ത് ചെയ്ത് വരുന്നു? ഇൻക്രീസ് ചെയ്ത് വരുന്നു, ഇൻക്രീസ് ചെയ്ത് വരുന്നു. അതിന്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് അല്ലെ, വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് വരുമ്പോ, ജലത്തിന്റെ അടിത്തട്ടിലേക്ക് വരുമ്പോ, ബോട്ടത്തിലേക്ക് വരുമ്പോ അവിടെ പ്രഷർ കൂടുതലായിരിക്കും. ബോട്ടം പോർഷനിലേക്ക് വരുമ്പോ, വെള്ളത്തിന്റെ ബോട്ടം പോർഷനിലേക്ക് വരുമ്പോ, അടിവശത്തേക്ക് ഭാഗത്തേക്ക് വരുമ്പോ, നീന്തിയിട്ടുള്ളവർക്കൊക്കെ അറിയാം, അടിഭാഗത്തേക്ക് പോകും തോറും പ്രഷർ കൂടുതലായിരിക്കും. പ്രഷർ കൂടിയാൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് കുറവായിരിക്കും? പ്രഷർ ഇൻക്രീസസ്, വോളിയം ഡിക്രീസസ് അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ. ബോയിൽസ് ലോ അനുസരിച്ച് ഒരു ഗ്യാസിന്റെ എയർ ബബിൾ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ആണല്ലോ, എയർ ബബിൾ വായു കുമിളയാണ്. അപ്പൊ എയറുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, ഗ്യാസുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഏറ്റവും അടിത്തട്ടിൽ എന്ത് കൂടുതലാ? പ്രഷർ കൂടുതലാ, പ്രഷർ ഇൻക്രീസ്ഡ് ആണ്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും വോളിയം ഡിക്രീസ് ചെയ്യും. എന്നാൽ എയർ ബബിൾസ് മുകളിലേക്ക് വരുംതോറും ഈ പ്രഷർ എന്ത് ചെയ്ത് വരുന്നു? എയർ ബബിൾ മുകളിലേക്ക് വരുംതോറും പ്രഷർ എന്ത് ചെയ്ത് വരുന്നു? പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. പ്രഷർ കുറയുന്നതിനനുസരിച്ച് എയർ ബബിൾ മുകളിലേക്ക് വരുംതോറും അതിന്റെ വോളിയം എന്ത് ചെയ്ത് വരുന്നു? കൂടിക്കൂടി വരും, ഇൻക്രീസ്ഡ് ആയി വരുന്നു, ഇൻക്രീസസ്. അപ്പൊ ഇത് ഏത് ലോയുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാം? ബോയിൽസ് ലോയുമായി ബന്ധപ്പെടുത്തി പറയാം. അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ നമ്മൾ പറഞ്ഞില്ലേ, വോളിയവും പ്രഷറും എന്തിന് പ്രൊപ്പോർഷണാലിറ്റി ആണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റി ആണ്. അപ്പൊ ഇത് ചോദിക്കാം പരീക്ഷയ്ക്ക്. ഈ അക്വേറിയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം നമുക്ക് പറയാം, ഇത് ഏത് ലോയുമായി റിലേറ്റഡ് ആണെന്ന് ചോദിക്കാം. ബോയിൽസ് ലോയുമായി റിലേറ്റഡ് ആണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഗ്യാസ് ലോസിലെ ആദ്യ ഭാഗമായിട്ടുള്ള ബോയിൽസ് ലോയിൽ പഠിക്കാനുള്ളത്. ബോയിൽസ് ലോ ഞാൻ ഒന്നുകൂടെ പറയാം. മറ്റേ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ. അവിടെ ബോയിൽസ് ലോ ഒബേ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അവിടുത്തെ പ്രഷർ പിയും വോളിയം വിയും ആണെങ്കിൽ പി ഇൻറ്റു വി ഈസ് ഇക്വൽ ടു എ കോൺസ്റ്റന്റ് ആയിരിക്കും. പി ഇൻറ്റു വി ഈസ് ഇക്വൽ ടു എ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ഗ്യാസ് ലോസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. എല്ലാവരും നോട്ട് കൃത്യമായി എഴുതണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നോട്ട്ബുക്കിനകത്ത് രേഖപ്പെടുത്തുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായും എല്ലാവരും ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.